ആ നമുക്ക് ഈ കിഡ്നിയുടെ ലൊക്കേഷനും സ്ട്രക്ചറും ഒക്കെ ഒന്ന് അതും കൂടെ ഒന്ന് നോക്കിയേക്കാം. സി എവിടെയാണ് സ്ഥിതി ചെയ്തേക്കുന്ന കിഡ്നിയുടെ പ്രസൻസ് നോക്കി. അതിന്റെ ലൊക്കേഷൻ കണ്ടോ, ബീൻ ഷേപ്ഡ് സ്ട്രക്ചർ. നമ്മുടെ ബീൻസിന്റെ ആ പയർ, ബീൻസിന്റെ പയറില്ല അതുപോലെ ഇരിക്കും കിഡ്നി. ഇപ്പൊ രണ്ട് കിഡ്നി ഉണ്ട്, അതിന്റെ ആ ഇങ്ങനെ മൂവ് ചെയ്ത് ഈ മൂവ് ചെയ്ത് ഈ കണക്ഷൻ ഇവിടെ വന്നിട്ട് യുറേറ്റർ ഇങ്ങനെ വന്ന് എന്താ യൂറിനറി ബ്ലാഡർ. സി ഇവിടെ ബ്ലഡ് അരിച്ചതിന് ശേഷം നമ്മൾ യൂറിൻ ഫോർമേഷൻ പറഞ്ഞില്ലേ, ബ്ലഡ് ഇവിടെ എല്ലാം ഫിൽട്ടർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന എല്ലാ റീഅബ്സോർപ്ഷനും സെക്രീഷനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ യുറേറ്റർ വഴി ഇങ്ങോട്ടേക്ക് വന്ന് യൂറിനറി ബ്ലാഡറിൽ കളക്ട് ചെയ്യും ബ്ലഡ്, സോറി യൂറിൻ. യൂറിൻ കളക്ട് ചെയ്തിട്ട് യൂറിൻ നമ്മൾ യുറേത്ര വഴി പുറത്തേക്ക് കളയും. മനസ്സിലാവുന്നുണ്ടോ? ഇതിങ്ങനെയാണ് കിഡ്നിയുടെ സ്ഥിതി ചെയ്യുന്നതും ആ യുറേറ്റർ വഴി. അപ്പൊ ഇവിടെയാണ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഇസ് എ ബ്ലാഡർ വെർ യൂറിൻ കളക്ട്സ്. യൂറിൻ കളക്ട് ചെയ്തതിനു ശേഷം ഈ ബ്ലാഡർ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ് നടക്കുക. ഇത് ഫില്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്ന, എർജ് വരുന്ന, അങ്ങനെയാണ് യുറേത്ര വഴി പുറത്തേക്ക് കളയുകയാണ്. ഇത് ഈ പിക്ചർ ഒന്ന് കണ്ടിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. ക്ലിയർ?